ഹായ് എവരിവൺ, വെൽക്കം ടു പോളിമാത്സ്. ദിസ് ഇസ് സതീഷ് വിത്ത് യു. ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ഗണിതശാസ്ത്ര അധ്യാപികയായിരുന്നു ഹിപ്പേഷ്യ. ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജീവിച്ചിരുന്ന മഹാനായ ഒരു ഗണിതശാസ്ത്രജ്ഞനുണ്ടായിരുന്നു തിയോൺ. തിയോണിൻ്റെ പുത്രിയായിരുന്നു ഹിപ്പേഷ്യ. തിയോൺ തൻ്റെ പുത്രിയെ ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും പഠിപ്പിച്ചു. ഹിപ്പേഷ്യ അലക്സാണ്ട്രിയയിലെ തെരുവോരങ്ങളിലുണ്ടായിരുന്ന കുട്ടികളെ ഗണിതം പഠിപ്പിച്ചു. എന്നാൽ യാഥാസ്ഥിതികരായ മതവിശ്വാസികൾ കൂട്ടം ചേർന്ന് ഹിപ്പേഷ്യയെ മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു. ചരിത്രത്തിൽ അതിനുശേഷം നിരവധി വനിതാ രത്നങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ ഭാരതത്തിലും. ജോയി ഓഫ് നമ്പേഴ്സ്, ബുക്ക് ഓഫ് നമ്പേഴ്സ്, സൂപ്പർ മെമ്മറി, അസ്ട്രോളജി ഫോർ യു തുടങ്ങിയ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഒരു ഇന്ത്യൻ ഗണിത പ്രതിഭയാണ്. ആരാണ് ആ വനിത? അതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ ക്ലാസിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. കാലങ്ങളായി PSC ചോദിച്ചു വരുന്ന ചില പ്രത്യേക ടോപ്പിക്കുകളുണ്ട്. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം, വർക്ക്, കലണ്ടർ, ക്ലോക്ക്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഡിസ്കൗണ്ട് തുടങ്ങിയ ടോപ്പിക്കുകളിൽ നിന്ന് സ്ഥിരമായി ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ ചോദ്യങ്ങളും PSC ഉൾപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട്. PSC പാഠപുസ്തകങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു എന്ന സൂചനയാണ് അത് നൽകുന്നത്. എല്ലാ തവണയും കോച്ചിങ്ങിന് പോകുമ്പോൾ നമുക്ക് കിട്ടാറുള്ള ക്ലാസ്സുകൾ ഞാൻ മുമ്പ് പറഞ്ഞ ആ ടോപ്പിക്കുകളെ സംബന്ധിക്കുന്നതായിരിക്കും. അതിനിടയിൽ നമ്മൾ വിട്ടുകളയുന്ന എന്നാൽ സ്ഥിരമായി ചോദിക്കാറുള്ള ചില ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു, പലപ്പോഴും പഠിക്കാൻ നമ്മൾ പഠിക്കാതെ വിട്ടുകളയുന്നവ. അത്തരത്തിലെ ഒന്നായിരുന്നു ഐഡൻറ്റിറ്റീസ്. അതേപോലെ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കാതെ പോകുന്നതും എന്നാൽ സ്ഥിരമായി ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതുമായ മറ്റൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗങ്ങൾ. കൃത്യംഗങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ സ്ഥിരമായി PSC ചോദ്യപേപ്പറിൽ കാണാറുണ്ട്. അപ്പോൾ അത് ആ ഒരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. കൃത്യംഗങ്ങളിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം ചെയ്യാൻ കഴിയണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് കൃത്യംഗ നിയമങ്ങൾ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഡിസസ് ആണ്. ആ കൃത്യംഗ നിയമങ്ങളിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമുള്ള ചില നിയമങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഇത് എഴുതിയെടുക്കുകയും ഇത് കാണാതെ പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമെത്ത എഴുതാൻ കഴിയൂ. ഫസ്റ്റ് ഐഡൻറ്റിറ്റി, A raised to 0 = 1. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണിത്. A raised to 0 = 1. ഈ നിയമത്തിൽ പറയുന്നത് എ എന്ന ഏതൊരു സംഖ്യയുടെയും കൃതി പവർ 0 ആയി വന്നാൽ അതിൻ്റെ ഉത്തരം 1 ആയിരിക്കുമെന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, 2 raised to 0 = 1 ആണ്, 5 raised to 0 = 1 ആണ്, 100 raised to 0 = 1 ആണ് എന്ന് വേണ്ട ഏതൊരു നമ്പറിൻ്റെയും പവർ 0 ആയി വന്നാൽ 1 ആണ് ഉത്തരം. എന്നാൽ ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു സംഗതിയുണ്ട്, 0 raised to 0 = 1 അല്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ശ്രദ്ധിക്കുക. A raised to 0 = 1 ആണ്. എങ്ങനെയാണെങ്കിൽ A 0 അല്ലാതെ മറ്റേത് സംഖ്യയായാലും, സീറോ അല്ലാത്ത ഏത് നമ്പർ വന്നാലും അതിൻ്റെ പവർ 0 ആയി വരുന്നു എങ്കിൽ ഉത്തരം 1 ആണ്. എന്നാൽ 0 raised to 0 = 1 അല്ല, 0 raised to 0 വില നിർവചിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഒന്നാമത്തെ റൂൾ പഠിക്കുന്നു, A raised to 0 = 1. എ എന്നത് എനി നോൺ സീറോ റിയൽ നമ്പർ, എ എന്നത് 0 അല്ലാത്ത മറ്റേതൊരു നമ്പർ ആയാലും A raised to 0 = 1 ആയിരിക്കും. രണ്ടാമത്തെ നിയമം, A raised to m into A raised to n = A raised to m + n. 3, A raised to m / n = A raised to m - n. 4, A raised to m (all raised to n) = A raised to m (n). ഒരു സംഖ്യയുടെ പവർ അതിൻ്റെ
വീണ്ടും ഒരു പവർ എടുത്തിട്ടുണ്ടെങ്കിൽ പവറുകൾ തമ്മിൽ ഗുണിച്ചെഴുതുക എന്നതാണ് ചെയ്യേണ്ടത്. മറ്റൊന്ന് എ റൈസ് ടു എം ഇൻറ്റു ബി റൈസ് ടു എം, അതായത് ഈ ബേസ് നമ്പറുകൾ വ്യത്യസ്തമാവുകയും കൃതി അതായത് പവറുകൾ സെയിം ആയി വരികയും ചെയ്താൽ ബേസ് നമ്പറുകളെ ഗുണിച്ച് ഓൾ റൈസ് ടു എം എന്ന് ആ പവർ തന്നെ ഇട്ടാൽ മതി. അടുത്ത് എ റൈസ് ടു എം ബൈ ബി റൈസ് ടു എം, ബേസ് നമ്പർ ഡിഫറൻറ്റ് പവർ സെയിം ആണെങ്കിൽ എ ബൈ ബി ഡിവൈഡ് ചെയ്തിട്ട് ഓൾ റൈസ് ടു എം എന്ന് കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റൂൾ, എ റൈസ് ടു മൈനസ് എൻ എന്നത് വൺ ബൈ എ റൈസ് ടു എൻ ആണ്. ഇതോടൊപ്പം ചേർത്ത് പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിയമം കൂടിയുണ്ട്. ഇതായിരിക്കും നിങ്ങളുടെ പരീക്ഷകളിൽ നിങ്ങളെ ഏറ്റവും അധികം സഹായിക്കാൻ പോകുന്നത്. അത് ഇതാണ്, എ ബൈ ബി ഓൾ റൈസ് ടു മൈനസ് എൻ ഈക്വൽ ടു b by a all raised to n. ഒരിക്കലും മറന്നു പോകരുത്, a by b all raised to minus n. പവർ നെഗറ്റീവായി വന്നിരിക്കുന്നു എങ്കിൽ ആ നെഗറ്റീവ് പവർ പോസിറ്റീവ് പവർ ആക്കി എഴുതാം. എങ്ങനെ ചെയ്യണം? അകത്തെ നമ്പറിനെ നേരെ തിരിച്ചെടുക്കുക, റെസിപ്രോക്കൽ എടുക്കുക, വിൽക്രമം എടുത്ത് പവർ പോസിറ്റീവ് ആക്കി എഴുതാം. എ ബൈ ബി ഓൾ റൈസ് ടു മൈനസ് എൻ എന്നത് ബി ബൈ എ ഓൾ റൈസ് ടു പോസിറ്റീവ് എൻ എന്ന് നമുക്ക് മാറ്റി എഴുതാം. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യങ്ക നിയമങ്ങൾ എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇവ ഉണ്ടായി വന്നത് എന്നറിയുന്നതിന് വേണ്ടി ഏതാനും ഉദാഹരണങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ എ റൈസ് ടു മൂന്ന് ഇൻറ്റു എ റൈസ് ടു രണ്ട് എന്ന എക്സ്പ്രഷനിൽ നമുക്കറിയാം എ റൈസ് ടു മൂന്ന് എന്നാൽ അത് എ ഇൻറ്റു എ ഇൻറ്റു എ മൂന്ന് തവണ ഗുണിച്ചതാണ് ഇൻറ്റു. എ റൈസ് ടു രണ്ട് എന്നാലോ അത് എ ഇൻറ്റു എ രണ്ട് തവണ ഗുണിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഫലത്തിൽ എ അഞ്ച് തവണ ഗുണിച്ചതുപോലെ ആയിട്ടുണ്ട്. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണ. അങ്ങനെയാണെങ്കിൽ എ അഞ്ച് തവണ ഗുണിച്ചാൽ അത് എ റൈസ് ടു അഞ്ച് എന്ന് എഴുതാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഇത്രയുള്ളൂ, എ റൈസ് ടു മൂന്നും എ റൈസ് ടു രണ്ടും ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം എ റൈസ് ടു അഞ്ചാണ്. അത് കിട്ടാൻ ഇങ്ങനെ എഴുതി നോക്കേണ്ട കാര്യമില്ല, രണ്ട് മൂന്നും കൂടെ കൂട്ടി പവർ എഴുതിയാൽ മതി. ഇതിനെ ജനറലൈസ് ചെയ്യുമ്പോഴാണ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ എന്ന് കിട്ടുന്നത്. ഇതേപോലെ തന്നെ എ റൈസ് ടു ത്രീ ഡിവൈഡഡ് ബൈ എ റൈസ് ടു ടു എന്ന് ചെയ്ത് നോക്കിയാലോ, നോക്കിയാൽ എ റൈസ് ടു ത്രീ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ഇൻറ്റു എ ആണ്. എ റൈസ് ടു രണ്ട് എന്ന് പറഞ്ഞാൽ അത് എ ഇൻറ്റു എ ആണ്. ഈ എ ബൈ എ ഒന്നായി പോവും, എ ബൈ എ വീണ്ടും ഒന്നായി പോവും, അവസാനിക്കുന്നത് ഒരു എ മാത്രമാണ്. എ എന്നാൽ എ റൈസ് ടു ഒന്നാണ്, എ എന്നാൽ എ റൈസ് ടു ഒന്ന്. അപ്പോൾ കിട്ടിയ ഉത്തരം എ റൈസ് ടു ഒന്നാണ്. പക്ഷേ ഈ ഉത്തരം കിട്ടാൻ ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല, മൂന്നിൽ നിന്ന് രണ്ട് കുറച്ച് ഒന്നെന്ന് എഴുതിയാൽ മതി. ഇതിൻ്റെ ജനറലൈസേഷനാണ് എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ഈക്വൽ ടു എ റൈസ് ടു എം മൈനസ് എൻ. ഇത്തരത്തിലാണ് ഓരോ ഐഡൻറ്റിറ്റിയും നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. കൃത്യങ്കങ്ങൾ അഥവാ എക്സ്പോണൻസിൽ നിന്നും പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് ചെയ്തു നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, റൂട്ട് ഓഫ് ത്രീ റൈസ് ടു എൻ ഈക്വൽ ടു നയൻ ആയാൽ എന്നിൻ്റെ വില എന്ത്? ഒരിക്കൽ കൂടി, റൂട്ട് ഓഫ് ത്രീ റൈസ് ടു എൻ നയൻ ആയാൽ എന്നിൻ്റെ വില എന്ത്? ഇതാണ് ചോദ്യം. എളുപ്പം കണ്ടുപിടിക്കാം. അതിനു മുമ്പായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, റൂട്ട് എയുടെ സ്ക്വയർ എ തന്നെയായിരിക്കും. മറന്നു പോകരുത്, പേപ്പറിൽ എഴുതി പഠിക്കണം. റൂട്ട് എ സ്ക്വയർ എപ്പോഴും എ തന്നെയായിരിക്കും. റൂട്ട് എ സ്ക്വയർ ഈക്വൽ ടു എ ഇറ്റ്സെൽഫ്. അല്ലെങ്കിൽ തിരിച്ച് ഇതായി ഇങ്ങനെയും പറയാം, എ സ്ക്വയറിൻ്റെ റൂട്ട് എ തന്നെയാണ്. ഇതും ശരിയാണ്, എ റൂട്ട് എയുടെ സ്ക്വയർ എ ആണ്, എ സ്ക്വയറിൻ്റെ റൂട്ടും എ തന്നെയാണ്. ഇത് അറിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നമുക്കിത് ചെയ്യാൻ കഴിയും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇക്വേഷൻ്റെ ഇരുവശങ്ങളിലും ഞാൻ സ്ക്വയർ എടുക്കുന്നു. ഇരുവശങ്ങളിലും സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ട് ഓഫ് ത്രീ എന്നിൻ്റെ ത്രീ റൈസ് ടു എന്നിൻ്റെ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ ഈക്വൽ ടു നയനിൻ്റെ സ്ക്വയർ.
ഇരുവശത്തും സ്ക്വയർ എടുക്കുന്നു. നമ്മളൊരു റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ ആ റൂട്ട് ഒഴിവായി എ മാത്രമായി കിട്ടുമെന്നാണല്ലോ ഈ റൂളിൽ പറഞ്ഞത്. അതുപോലെ റൂട്ട് 3 raised to n സ്ക്വയർ എടുക്കുമ്പോൾ 3 raised to n മാത്രമായി കിട്ടുന്നു ഈ റൂൾ ഉപയോഗിച്ച്. ഈക്വൾ ടു 9 into 9 എന്നാൽ അത് 9 into 9 ശരിയല്ലേ? അതായത് 3 raised to n ഈക്വൽ ടു ഈ 9 എന്നാൽ അത് 3 into 3 ആണ്, ഈ 9 എന്നാൽ അത് 3 into 3 ആണ്, ശരിയല്ലേ? 3 into 3 9 into 3 into 3. അപ്പോൾ 3 raised to n ഈക്വൾ ടു 3 raised to 1, 2, 3, 4 നാല് തവണ മൾട്ടിപ്ലൈ ചെയ്തു, അതുകൊണ്ട് 3 raised to 4. 3 raised to n ഈക്വൾ ടു 3 raised to 4 ആണ്. ബേസ് രണ്ടും ഈക്വൽ ആണെങ്കിൽ പവറും ഈക്വൽ ആയേ പറ്റൂ. അതുകൊണ്ട് എന്നിൻ്റെ സ്ഥാനത്ത് 4, 3 ഇവിടെയും 3, ബേസ് 3 ആണ്. ബേസ് ഈക്വൽ ആണെങ്കിൽ പവറും ഈക്വൽ ആയേ പറ്റൂ. അതുകൊണ്ട് എൻ ഈക്വൾ ടു 4 ഉത്തരം കിട്ടിയിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്ത് ശീലിക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് ചെയ്യാൻ കഴിയും. ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടുത്തെ റൂട്ട് ഒഴിവാക്കാൻ രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. റൂട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ റൂട്ട് ക്യാൻസലായി പോകും, അത് ഓർമ്മയിലിരിക്കുക ഈ റൂൾ. അവിടെ നിന്ന് റൂട്ട് ഒഴിവാകുന്നു. 3 raised to n ഈക്വൾ ടു 9 square. 9 square എന്നാൽ 9 into 9 ഞാൻ 3 into 3 into 3 എന്ന് എഴുതുമ്പോൾ 3 raised to 4 എന്ന് കിട്ടുന്നു. n ഈക്വൾ ടു 4 എന്ന് ഉത്തരം കിട്ടുന്നു. ചെയ്തു പഠിക്കുക. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, 2 raised to 3 into 2 raised to n ഈക്വൾ ടു 128 ആയാൽ എന്നിൻ്റെ വില എന്ത്? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, 2 raised to 3 into 2 raised to n ഈക്വൽ ടു 128 ആണ്, എന്നിൻ്റെ വിലയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മക്കൾ ഇത് കാണുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഐഡൻറ്റിറ്റി a raised to m into a raised to n എന്നല്ലേ, a raised to m into a raised to n, ബേസ് സെയിം പവർ ഡിഫറൻറ്റ് അല്ലേ. ഇതെന്താണെന്ന് നമുക്കറിയാം, ഇത് a raised to m plus n ആണ്. നേരത്തെ എഴുതിയ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ കണ്ടതാണ് a raised to m into a raised to n is equal to a raised to m plus n. അങ്ങനെയാണെങ്കിൽ 2 raised to 3 into 2 raised to n എന്നത് 2 raised to 3 plus n ആയിരിക്കുമല്ലോ, ഈക്വൽ ടു 128. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ 2 പവർ ആണെങ്കിൽ ഇപ്രവശവും 2 പവർ ആക്കി എഴുതാൻ നോക്കണം. അതാണ് ഇവിടെയും ചെയ്യേണ്ടത്. 128 2 പവർ ആക്കി എഴുതാൻ കഴിയും. അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. 128 അഭാജ്യ ഘടകക്രിയ ചെയ്യുക, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. വളരെ എളുപ്പമാണ്, 2 ചെയ്യണം. 2 ചെയ്യുമ്പോൾ 2 പവറായിട്ടാണല്ലോ നമുക്ക് എഴുതേണ്ടത്, അതുകൊണ്ട് 2 ചെയ്യുക. 2 12 എത്ര 2 നോക്കിയിട്ട് ഇവിടെ എഴുതുക. 12 6 2 12, 8 എത്ര 2 4 2 8, വീണ്ടും 2 വെച്ച് ചെയ്യുക. 6 3 2 6, 4 2 2 4, വീണ്ടും 2 വെച്ച് ചെയ്യുന്നു. 3 1 2 ഉള്ളൂ, 1 2 2, പിന്നെ ശിഷ്ടം 1 വരും. 3 ഒരു 2 പോയിട്ട് പിന്നെ ശിഷ്ടം 1 വരുന്നുണ്ട് അല്ലേ. 3 2 പോയിട്ട് ശിഷ്ടം 1 വരുന്നുണ്ട്. ആ 1 ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ 12 12 6 പ്രാവശ്യം, ശരിയല്ലേ? വീണ്ടും 2 വെച്ച് ചെയ്യുന്നു. 2 വെച്ച് ചെയ്യുമ്പോൾ 8 2 16, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 4 2 8, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 2 2 4, വീണ്ടും 2 വെച്ച് ചെയ്യുമ്പോൾ 1 2. 1 അവിടെ അവസാനിപ്പിക്കാം, ഇനി ചെയ്യണ്ട. അപ്പോൾ 128 എന്നത് 2 into 2 into 2 into 2 into 2 into 2 into 2 ആണ്. അതായത് 128 1 2 3 4 5 6 7 7 തവണ ഗുണിക്കുന്നതായിട്ട് മാറ്റി എഴുതാം. അതായത് 128 2 raised to 7 എന്ന് എഴുതാം. 2 raised to 3 plus n ഈക്വൾ ടു 2 raised to 1 2 3 4 5 6 7, 2 raised to 7. നമ്മൾ നേരത്തെ കണ്ടതാണ് ബേസ് ഈക്വൽ ആണെങ്കിൽ പവറുകളും ഈക്വൽ ആവണം. ഇവിടെ പവർ 3 plus n ആണ്, അപ്പുറത്തെ പവർ 7 ആണ്. എങ്കിൽ എന്നിൻ്റെ വില
എന്ന് കിട്ടാൻ ഇവിടെ കൂട്ടിയ മൂന്നിനെ അപ്പുറത്ത് കുറയ്ക്കണം. 7 - 3 = 4. ഉത്തരം 4. എളുപ്പം ചെയ്യാവുന്നതാണ്. a^m (a^n) = 128. 128നെ 2 വെച്ച് ഘടകക്രിയ ചെയ്ത് 2 കൃതിയായി എഴുതുന്നു. പാദം ബേസുകൾ തുല്യമായതുകൊണ്ട് പവറുകളെ ഇക്വേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് എന്നിൻ്റെ വില കണ്ടെത്തുന്നു. പരിശീലിച്ചാൽ വളരെ വളരെ വേഗത്തിൽ നമുക്കിതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ക്വസ്റ്റ്യൻ നമ്പർ 3. 5^(2x - 1) = 3125 ആയാൽ എക്സിൻ്റെ വിലയെന്ത്? 5^(2x - 1) എന്നത് 3125 ആയാൽ എക്സിൻ്റെ വില എന്ത്? ചെയ്തു നോക്കാം. നേരത്തെ പറഞ്ഞു, ഒരു നമ്പറിൻ്റെ പവറായിട്ട് എഴുതിയിരിക്കുന്നു എങ്കിൽ ഇപ്പുറത്തും അതേ നമ്പറിൻ്റെ പവറായിട്ട് എഴുതിയാൽ വളരെ വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാം. 2 ചോദ്യങ്ങളിൽ നിന്നും നമ്മൾ അതാണ് മനസ്സിലാക്കിയത്. ഇവിടെ 3125 ഇവിടെ 5 കൃതിയല്ലേ, 5 കൃതിയായി മാറ്റി എഴുതാൻ ശ്രമിക്കണം. 3125 കൃതിയായി മാറ്റാൻ ശ്രമിക്കുകയാണ്. 5 - 31 കൃതിയാക്കുമ്പോൾ നമുക്കറിയാം 6 - 5 = 30. 31 ശിഷ്ടം 1 വരുന്നു. 1 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ 12. 12 - 2 = 5 2 - 5 = 10. ശിഷ്ടം 2 - 12 ഉള്ളതുകൊണ്ട് ശിഷ്ടം 2 വരുന്നു. 2 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ 25. 25 - 5 = 25. വീണ്ടും 5 വെച്ച് ക്രിയ ചെയ്യുന്നു. 6 - 1 = 5. ശിഷ്ടം 1 1 അപ്പുറത്ത് കൊടുത്തു 12. 12 - 2 = 5 = 10. ശിഷ്ടം 2 അപ്പുറത്ത് കൊടുത്തു 25 5 പ്രാവശ്യം. വീണ്ടും 5 ഘടകക്രിയ ചെയ്യുന്നു. 12 - 2 = 5 = 10. ശിഷ്ടം 2 2 അപ്പുറത്തേക്ക് കൊടുക്കുമ്പോൾ 25. 25 - 5 പ്രാവശ്യം. വീണ്ടും 5 വെച്ച് ഘടകക്രിയ ചെയ്യുന്നു. 5 വെച്ച് ചെയ്യുമ്പോൾ 25 - 5 = 25. വീണ്ടും 5 വെച്ച് ചെയ്യുന്നു. 1 - 5 ഇനി ചെയ്യേണ്ടതില്ല. അപ്പോൾ 3125 എന്നത് 5 × 5 × 5 × 5 × 5 × 5 അത് 5^(1, 2, 3, 4, 5) 5^(5) 5^(2x - 1) = 3125 എന്നത് 5^(1, 2, 3, 4, 5) എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പഠിച്ചു, ബേസ് ഈക്വൽ ആണെങ്കിൽ പവറുകളും തുല്യമായേ പറ്റൂ. അങ്ങനെ ആകുമ്പോൾ 2x - 1 എന്നത് 5 ഈക്വൽ ആവണം, ശരിയല്ലേ? അതായത് 2x = -1 അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് 5 + 1 = 2x = 6. 2x 6 ആണെങ്കിൽ x = 6/2 = 3. എക്സിൻ്റെ വില 3 എന്ന് കിട്ടുന്നു. ഇത് ശരിക്കും ഒരു പരീക്ഷയിൽ, PSC പരീക്ഷയിൽ നമ്മൾ ചെയ്തു നോക്കുന്നതിന് ഈ എടുത്ത സമയമൊന്നും ആവശ്യമില്ല. വളരെ വേഗത്തിൽ ഇത് ചെയ്ത് തീർക്കുന്നു. പവറുകളെ ഇക്വേറ്റ് ചെയ്ത് ഈ ഓരോ സ്റ്റെപ്പും എഴുതുന്നില്ല നമ്മൾ. പെട്ടെന്ന് ഇവിടെ വരെ കിട്ടിക്കഴിഞ്ഞാൽ ആൻസറിലേക്ക് പോവുകയാണ്. 5 + 1 = 6. 2x = 6. x = 3. മനസ്സിലാണ് ബാക്കി നമ്മൾ ചെയ്യുന്നത് അല്ലേ? വളരെ വേഗത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. അടുത്തതായി ക്വസ്റ്റ്യൻ നമ്പർ 4. ക്വസ്റ്റ്യൻ നമ്പർ 4 പറഞ്ഞിരിക്കുന്നു, 5 × x^(m) = 5 ആയാൽ എമ്മിൻ്റെ വിലയെന്ത്? 5 × x^(m) = 5. 5 × x^(m) 5 തന്നെയാണ് എങ്കിൽ എമ്മിൻ്റെ വിലയെന്ത് എന്നാണ് ചോദ്യം. ഇത് വളരെ രസകരമായൊരു ചോദ്യമാണ്. ഇവിടെ 2 വേരിയബിൾ കാണാം, എമ്മും ഉണ്ട് എക്സും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കണ്ടെത്തും എന്ന ആശങ്കയൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ വളരെ ലളിതമാണിത്. യഥാർത്ഥത്തിൽ വളരെ എളുപ്പമാണ്. x^(m) ഇവിടുന്ന് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? 5 മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയല്ലേ. ഇവിടെ 5 അപ്പുറത്തേക്ക് ഡിവൈഡ് ചെയ്യണം. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത നമ്പറിനെ അപ്പുറത്ത് ഡിവൈഡ് ചെയ്യാം, ശരിയല്ലേ? അപ്പോൾ x^(m) = 5/5 എന്ന് കിട്ടും. ഈ 5 ഇവിടുന്ന് മൾട്ടിപ്ലൈ ചെയ്ത 5 അപ്പുറത്തോട്ട് ഞാനങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ x^(m) = 5/5 1 ആണല്ലോ 1 ആണ് x^(m) = 1 ആണ്. ഇനി
നിങ്ങൾ എഴുതിയിട്ടുള്ള ഐഡൻറ്റിറ്റീസിൽ ഏറ്റവും ആദ്യത്തേത് എ റൈസ് ടു സീറോ ഈക്വൽ ടു വൺ എന്നാണ്. എ റൈസ് ടു സീറോ ഈക്വൽ ടു വൺ. വൺ കിട്ടണമെങ്കിൽ ഇതിൻ്റെ പവർ എത്രയായി വരണം? സീറോ ആയി വരണം. ഏത് എ ആയാലും പവർ സീറോ ആയാലാണ് ഉത്തരം ഒന്ന് കിട്ടുക. ഇവിടെ ഉത്തരം ഒന്ന് കിട്ടണമെങ്കിൽ അപ്പോൾ എക്സിൻ്റെ പവർ എത്രയായിരിക്കണം? സീറോ. എം ഈക്വൽ ടു സീറോ. ഇത്രയേ ഉള്ളൂ. നിസ്സാരമായിട്ട് ചെയ്യാമിത്. ഇതുപോലെയുള്ള നിരവധി ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയിട്ടുള്ള പി എസ് സി പരീക്ഷകളിൽ നിങ്ങൾ കണ്ടു കാണും. ഇനിയും ചോദ്യങ്ങളുണ്ട്. തുടർന്നുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഈ ക്ലാസ് ആരംഭിച്ചത് തന്നെ ഒരു ചരിത്ര കഥ പറഞ്ഞുകൊണ്ടായിരുന്നു ഹിപ്പേഷ്യയെക്കുറിച്ച്. ഒപ്പം ഞാനൊരു ചോദ്യവും കൂടി ചോദിച്ചിരുന്നു. ബുക്ക് ഓഫ് നമ്പേഴ്സും ജോയി ഓഫ് നമ്പേഴ്സും അസ്ട്രോളജി ഫോർ യു എന്ന പുസ്തകവുമൊക്കെ എഴുതിയ ഒരു ഇന്ത്യൻ ഗണിത പ്രതിഭയെക്കുറിച്ച്. ആരായിരുന്നു ആ വനിതാ രത്നം എന്നായിരുന്നു ചോദ്യം. അതെ, അവരെ ലോകം വിളിച്ചത് ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നായിരുന്നു. മറ്റാരുമല്ല, 1929 കർണാടകത്തിൽ ജനിച്ച് 2013 ബംഗളൂരുവിൽ വെച്ച് മരിച്ച, ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗണിത പ്രതിഭകളിൽ ഒരാളായിരുന്ന വനിത. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ലഭിച്ചുവെങ്കിൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ, കമ്പ്യൂട്ടറുകളേക്കാൾ വേഗത്തിൽ കാൽക്കുലേഷൻസ് നടത്താൻ കഴിഞ്ഞിരുന്ന, ഒരിക്കലും മായാത്ത വെള്ളി നക്ഷത്രം ശകുന്തളാദേവി. ശകുന്തളാദേവിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീടൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം. എക്സ്പോണൻസിനെ കുറിച്ചുള്ള കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.